ൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം കർത്താവിലുള്ള സന്തോഷം അതേക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത് പ്രിയപ്പെട്ടവരെ ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നത് നമുക്ക് സന്തോഷം തരാനാണ് നമ്മുടെ സന്തോഷത്തെ തകർക്കുന്നതായ സകല വിഷയങ്ങളുടെ മേലും യേശു കർത്താവ് കാൽവറിയിൽ ജയമെടുത്തു നമ്മുടെ സന്തോഷം പോകുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രയാസം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായ വിഷയങ്ങൾ വരുമ്പോൾ അല്ലെ നമ്മുടെ ഭവനത്തിൽ പലവിധമായ ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോഴാണ് നമ്മുടെ സന്തോഷം പോകുന്നത് എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു യേശു കർത്താവിൻ്റെ കാൽവറിയിലെ മരണത്തിൽ അവൻ്റെ അടിപ്പിണരുകളാൽ അവൻ നമുക്ക് സൗഖ്യം തന്നു അവൻ്റെ ദാരിദ്ര്യത്താൽ അവൻ നമ്മളെ സമ്പന്നന്മാരാക്കി അതുപോലെ അവൻ നമുക്ക് വേണ്ടി ശാപമായി അവൻ നമ്മളെ അനുഗ്രഹിക്കപ്പെട്ടവരാക്കി മാറ്റി ഈ സത്യം ഞാൻ വിശ്വസിക്കുമ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യം ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ യേശുവിനുള്ള സന്തോഷം അത് നമ്മുടെ അവകാശമാണ് അപ്പോസോലന്മാർ പ്രയാസങ്ങളുടെ പ്രതികൂലങ്ങളുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അവർ തളരാതെ അവരുടെ സന്തോഷം അല്പം പോലും കുറഞ്ഞില്ല അവർ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കർത്താവിനെ ആരാധിച്ചപ്പോൾ അവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്തു അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാത്രമല്ല അവരുടെ ശത്രു അവരുടെ മുമ്പിൽ വന്ന് അവരെ ആ ബന്ധനത്തിലാക്കിയവർ വന്ന് രക്ഷയ്ക്ക് വേണ്ടി അവരോട് ചോദിക്കുകയാണ് അതുപോലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ആ യേശുവിന് ഒരു മാറ്റവും വന്നിട്ടില്ല അവരെ സന്തോഷം കൊണ്ട് നിറച്ച കർത്താവ് മരണത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും സ്തേബാനോസിൻ്റെ ഉള്ളിൽ സന്തോഷം കൊണ്ട് നിറച്ച കർത്താവ് അവൻ ഇന്നും വാസ്തവമായിട്ട് ജീവനോടെ ഉണ്ട് നമ്മുടെ ഈ സന്തോഷം പൂർണ്ണമാക്കുവാൻ യേശു കർത്താവ് മതിയായവന് നമുക്ക് ഇന്നത്തെ മെസ്സേജിലേക്ക് നമുക്ക് പ്രവേശിക്കാം നിങ്ങളെ കർത്താവ് ധാരാളമായി

ക്രിസ്തു എന്നെ ജീവിക്കാം ക്രിസ്തുവിന്റെ സന്തോഷം ക്രിസ്തുവിന്റെ സമാധാനം അതാണ് നമ്മളിൽ വരിക ചേർന്ന് കർത്താവിനെ ശ്രദ്ധിക്കാം ഇനി വായിച്ച യോഹനാൻ പതിനാല് ഇരുപത്തിയേഴ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ആ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നെ ആരുടെ സമാധാനം അടുത്തിരിക്കുന്ന ആള് പറഞ്ഞ നിങ്ങളുടെ സമാധാനം അല്ലതെന്ന് പറയാം ചിലപ്പോൾ ഓ എന്നാ പറയാൻ അങ്ങ് സമാധാനിച്ചേക്കാം അങ്ങനെ സമാധാനിക്കണ്ട അത് നിങ്ങളുടെ സമാധാനമാണ് അത് വേണ്ട അത് നിങ്ങളങ്ങ് ആശ്വസിക്കാം ഓ ഇനിയിപ്പോൾ മരുന്നിടത്ത് വെച്ച് കാണാം പറഞ്ഞു അതൊക്കെ നിങ്ങളുടെ പ്ലാനാന്ന് പറഞ്ഞു നിങ്ങളുടേത് എൻ്റെ പരിപാടി അങ്ങ് മാറ്റി വെച്ചാട്ടെ മരുന്നിടത്ത് വെച്ച് കാണുക അങ്ങ് ഇനിയിപ്പോൾ എന്നാ പറയാനാ വന്നത് വരട്ടെ ഇതൊന്നുമല്ല ദൈവസമാധാനം ദൈവസമാധാനം എന്ന് പറഞ്ഞ എല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അകത്ത് പറയും മകനെ ഈ സാഹചര്യം മുഴുവൻ എൻ്റെ കയ്യിലാണ് നീ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട ഇന്ന് നീ പ്രതികൂലമായി കാണുന്നതും ഞാൻ എടുത്ത് മാറ്റിമറിക്കും എന്ന ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മുടെ ഉള്ളത്തോട് ഇടപെടുന്ന ആ ദിവ്യസമാധാനം എപ്പോഴും അനുഭവിക്കണം എപ്പോഴൊക്കെ അനുഭവിക്കണം പൗലിസ് പറയാണ് കർത്താവിൽ സന്തോഷിപ്പിൻ ഫിലിപ്പിയർ മൂന്നിൻ്റെ ഒന്ന് ഫിലിപ്പിയർ നാലിൻ്റെ നാലിൽ പറയാണ് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ അത് പറയാൻ ഒരു മടുപ്പുമില്ല ഒരു മടുപ്പുമില്ലാതെ ഇന്ന് പകൽ തോമസ് ഊട്ടി ബ്രദർ വീണ്ടും പറയട്ടെ കർത്താവിൽ സന്തോഷിപ്പിൻ അടുത്തിരിക്കുന്നത് കർത്താവിൻ്റെ സന്തോഷം കൊണ്ട് സന്തോഷിപ്പിൻ കർത്താവിൻ്റെ സമാധാനം കൊണ്ട് സമാധാനിപ്പിൻ ഹാലോയ്യ അതുകൊണ്ടാണ് ഫിലിപ്പിയർ നാലിൽ പറയുകയാണ് സകല ബുദ്ധിയേയും കവിയുന്ന മനുഷ്യൻ്റെ സമാധാനത്തിൻ്റെ പ്രശ്നം ബുദ്ധി കൊണ്ട് മാറിപ്പോവും നമ്മുടെ സമാധാനം കളയുന്ന ഏറ്റവും വലിയൊരു പുള്ളിയാണ് നമ്മുടെ ബുദ്ധി ഓൺ തൊട്ടേ അടുത്തിരിക്കുന്ന ആൾ ചോദിച്ചേ പൂച്ചയ്ക്കെന്ന പൊന്നൊരുക്കുന്നിടത്ത് കാര്യം കണക്ക് കൂട്ടുക പറഞ്ഞേ ആ രണ്ടും രണ്ടും നാലെന്ന് കൂട്ടുക ജോഗ്രഫി പഠിക്കുക വഴി എവിടെയാണെന്ന് നോക്കുക ഇതൊക്കെ ചെയ്യാൻ നിന്നെ ആവശ്യമുള്ളപ്പം വിളിക്കാം പറഞ്ഞോട്ടെ തലേ തൊട്ടിട്ട് പറഞ്ഞാട്ടെ എനിക്ക് വളരെ ആവശ്യമുണ്ട് പുസ്തകം പഠിക്കാൻ ആവശ്യമുണ്ട് ബൈബിൾ മനസ്സിലാക്കാൻ ആവശ്യമുണ്ട് പക്ഷേ ബുദ്ധിക്കെത്താത്ത ചില വൻ കാര്യങ്ങൾ എനിക്കുണ്ട് അത് ഈ മണ്ഡലത്തിന് മുകളിലുള്ളതാണ് അത് അത്ഭുതങ്ങളുടെ ലെവലിലുള്ളതാണ് ബുദ്ധിയോട് ചോദിച്ച് നിനക്ക് മരിച്ചവർ ഉയർത്തെന്ന് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഒരിക്കലും പറ്റത്തില്ല തലേ തൊട്ടിട്ട് പറഞ്ഞാട്ടെ കന്യക പുരുഷ സമ്പർക്കം കൂടാതെ ഗർഭം ധരിക്കുമെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ബുദ്ധിയോട് ചോദിച്ചു അത് നിൻ്റെ കൈവശമുള്ളതല്ല അത് നിൻ്റെ റേഞ്ചിൽ പിടിക്കുന്നതല്ല അതുകൊണ്ടാണ് യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയും ദൈവവിനെ മരിച്ചവൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ആ ഹൃദയം കൊണ്ട് ആ കാര്യത്തിൽ നീ വരണ്ടെന്ന് പറ പറ ഞാൻ ഹൃദയം കൊണ്ട് ചില പരിപാടി നടത്തുന്നുണ്ട് ബുദ്ധിയോട് പറഞ്ഞു ഞാൻ ഹൃദയം കൊണ്ട് ചില പരിപാടി നടത്തുന്നുണ്ട് അത് കർത്താവ് ഞാനുമായിട്ടുള്ള പരിപാടിയാണ് അത് ഈ ലോകത്തിൻ്റെ എല്ലാ നിയമങ്ങൾക്കും മുകളിലുള്ളൊരു പദ്ധതിയാണ് അത് ഈ ലോകക്കാർക്ക് മനസ്സിലാകാത്തൊരു പദ്ധതിയാണ് അത് ബുദ്ധിക്കെത്താത്തൊരു കാര്യമാണ് ബുദ്ധിയെ കവിയുന്നൊരു കാര്യമാണ് കരമടിച്ചു കർത്താവിന് ശ്രദ്ധിക്കാം എൻ്റെ സമാധാനം ഒന്നു വായിച്ച് യോഹനാൻ പതിനാല് ഇരുപത്തിയേഴ് ഒന്നോട് വായിച്ചോട്ടെ ആ വായിച്ചോളൂ സമാധാനം ഞാൻ നിങ്ങൾക്ക് സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ആ എന്റെ സമാധാനം ക്ലിയർ ആക്കി പറയും നിങ്ങളേതല്ല നിങ്ങളുടെ ബുദ്ധിക്ക് തോന്നുന്ന തൽക്കാലം തോന്നുന്ന ഒരു ശാന്തതയല്ല നിങ്ങളുടെ ബുദ്ധി നിങ്ങൾക്ക് നൽകി തരുന്ന സാരമില്ലെന്നു പറയുന്നല്ല ഇത് എന്റെ സമാധാനമാണ് ഇത് തകരുന്ന കപ്പലിലും ജയിലറയ്ക്കുള്ളിലും ക്രൂശിലും എന്നുവേണ്ട യേശു അവരുടെ പ്രതികൂലങ്ങളിലെല്ലാം ആസ്വദിച്ച ഒരു അത്ഭുത സമാധാനം അത് കിട്ടിയ ദൈവമക്കളാണ് എന്നെ കേട്ടോണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പൈതലിൽ നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ദാനം ആ കിട്ടിയ രോഗസൗഖ്യം അല്ല നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ദാനം ആ കടഭാരം മാറിയതല്ല നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ദാനം ആ ആ വീട് കിട്ടിയതല്ല ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്നാൽ നിനക്കും എനിക്കും കിട്ടിയ ഏറ്റവും വലിയ ദാനം തൻ്റെ സമാധാനം തന്റെ ആത്മാവ് തന്റെ സന്തോഷം ഈ ലോകത്തിൻ്റെ മുകളിൽ ഈ ലോകത്തിൻ്റെ ഓ സ്ത്രം ഭൗതികതയ്ക്ക് അപ്പുറത്തുള്ള എന്തോ ഒരു വലിയ അനുഭവം ക്രിസ്തു ക്രിസ്തുവിൽ നമുക്ക് തന്നു ആ സന്തോഷം കൊണ്ട് സന്തോഷിക്കാനാണ് പൗലുലിഹ പറഞ്ഞു വായിച്ചോട്ടെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരും ഒരു സമാധാനം അത് കിട്ടാനാണ് പലപ്പോഴും ദൈവമക്കൾ പോലും ആഗ്രഹിക്കുന്നു അതല്ല ദൈവമക്കളെ വേണ്ടിയത് അതൊരു തൽക്കാലം ഒരു ശാന്തതയാണ് എല്ലാം ഓക്കെ ആകുമ്പോൾ ഉണ്ടാകുന്ന എനിക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യമൊക്കെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട് അതായി ലോകം തരുന്നു ഇത് ലോകത്തിന് തരാൻ കഴിയാത്ത എല്ലാം പ്രതികൂലമായിരിക്കുമ്പോഴും തുള്ളിച്ചാടാൻ കഴിയുന്ന ഒന്ന് ആ സന്തോഷം അനുഭവിക്കാൻ ഉണ്ടല്ലോ തന്നെ സാഹചര്യം നേരെ വരും പൗലുസ്ലിഹ ഫിലിപ്പിയർക്ക് ഇത് എഴുതുമ്പോൾ നമ്മൾ മറക്കരുത് ഈ ഫിലിപ്പിയ സഭയിൽ ഫിലിപ്പിയ ദേശത്ത് ഞാൻ പ്രവർത്തിക്കാൻ ചെന്നപ്പോൾ ആദ്യമേ തന്നെ നമുക്കറിയാം ഒരു വെളിച്ചപ്പാടുത്തി സ്ത്രീ ലക്ഷണം അവിടെ ഉണ്ടായിരുന്നു കുറിച്ചൊക്കെ ലക്ഷണം പറഞ്ഞു പൗലൂസിന് മനസ്സിലായി പൗലൂസ് ദൈവദാസനാന്ന് തന്നെയാണ് ലക്ഷണം പറഞ്ഞു പക്ഷേ ഇത് പറയുന്നത് ഒരു ദുരാത്മ വ്യാപാരത്തിലാന്ന് പിടികിട്ടി പൗലൂസും ശീലാസും എന്തു ചെയ്തു ആ ദുഷ്ടശക്തിയെ ശാസിച്ചു ശാസിച്ചുടനെ അവളിലെ ദുരാത്മാവ് വിട്ടുപോയി കഴിഞ്ഞപ്പോൾ അവളിലെ ഈ ഒരു ശക്തി എന്താ വരുന്നവരുടെയൊക്കെ കാര്യങ്ങൾ വിളിച്ചു ഒരു പവർ അവളെ വിട്ടുപോയത് അത് പിന്നെ നമുക്ക് പറയാൻ മേലാത്ത സ്ഥിതി ആയപ്പോൾ അവളെ കൊണ്ട് ലാഭം വരുത്തിയിരുന്ന കുറച്ച് യജമാനന്മാരുണ്ട് അവർക്ക് ഇതാകെ അരിശമായി തങ്ങളുടെ ലാഭത്തിൻ്റെ ആശ പോയിപ്പോയി എന്നവർക്ക് മനസ്സിലായി നമുക്ക് വായിക്കാം അപ്പോസ്ട്രപർത്തി പതിനാറിൻ്റെ പത്തൊൻപത് മുതൽ വായിച്ച് വേഗം അവസാനിപ്പിക്കാം അപ്പോസ് പതിനാറിന്റെ പത്തൊൻപത് മുതൽ അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പോയി പോയെന്ന് കണ്ടിട്ട് പൗലൂസിനെയും പിടിച്ചു ചന്ത സ്ഥലത്ത് പ്രമാണികളുടെ അടുക്കിലേക്ക് വലിച്ചു കൊണ്ടുപോയി സാഹചര്യം നോക്കേ സുവിശേഷം പ്രസംഗിച്ചുണ്ടായ പ്രതികൂല സാഹചര്യമാണ് പക്ഷെ ഞാനൊരു കാര്യം പറയാം ഇതെല്ലാം അനുഭവിക്കുമ്പോഴും ഉള്ളിൽ പൗലൂസ് തുള്ളിച്ചാടിക്കൊണ്ടായിരിക്കുന്നു ഈ ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം ആശങ്കയുണ്ട് പ്രതിസന്ധിയുണ്ട് പക്ഷെ അന്നേരം ഉള്ളിൽ എന്തു ചെയ്യാണ് കർത്താവ് കൊടുത്ത സമാധാനവും സന്തോഷവും തുള്ളുകയാണ് ആ തുള്ളലിൽ ജീവിക്കാൻ ആ കർത്താവ് നമ്മളെ വിളിച്ചു യേശു ഉദരത്തിലുള്ള മാതാവായ മറിയ വന്ദനം പറഞ്ഞപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന യോഹന്നാൻ ആ ശിശു ഗർഭ ശിശു തുള്ളിച്ചാടിയെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ സ്ത്രോത്രം ആ അതേ കർത്താവ നമ്മുടെ ഉള്ളങ്ങളിൽ ഇരിക്കും കർത്താവ് ഉള്ളവളുടെ വാക്ക് കേട്ടപ്പോൾ ആ ശിശു തുള്ളിയെങ്കിൽ അതേ കർത്താവ് നമ്മുടെ ഉള്ളങ്ങളിൽ വാസം ചെയ്യാമെന്ന് മറക്കരുത് ആ കർത്താവിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ തുള്ളിക്കളിക്കുകയാണ് അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞോട്ടെ നിങ്ങളുടെ ഉള്ളങ്ങളിൽ ദൈവത്തിൻ്റെ വചനം തുള്ളിക്കളിക്കട്ടെ

കോൽ കൊണ്ട് അവരെ കൽപ്പിച്ചു വസ്ത്രം അവരെ നഗ്നരാക്കി പുരുഷന്മാർ മുഴുവൻ ഒരു പട്ടണം മുഴുവൻ കൂടിയിരിക്കുകയാണ് അവരെ നഗ്നരാക്കിയിട്ട് അവരെ അടിക്കാൻ കൽപ്പിച്ചു അടുത്ത അന്നേരവും ഉള്ളം തുള്ളുകയാണ് അതാണ് എൻ്റെ സമാധാനം ഈ ഫിലിപ്പിയ സഭയ്ക്കാണ് ഫിലിപ്പ് ഇങ്ങനെയാണ് അവിടെ ആത്മാക്കൾ ഉണ്ടായത് ആ സഭയ്ക്ക് പിന്നെ എഴുതിയ ലേഖനത്തിലാണ് വീണ്ടും ഒരു ജയിലിൽ കടന്നുകൊണ്ട് എഴുതുകയാണ് എപ്പോഴും സന്തോഷിപ്പിക്കും എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലിൽ ഇന്ന് നീ വന്നിരിക്കുന്നത് ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ അതിൻ്റെ മുകളിലാണ് നീ നിന്നെ തൊടത്തില്ലത് ഇന്നിവിടുന്ന് കരഞ്ഞേ ചല്ല പോകേണ്ടത് തുള്ളിച്ചാടി ജയം ഘോഷിച്ച് ദൈവമക്കൾ ഇവിടുന്ന് പോകാവുള്ളൂ ദൈവമക്കൾ ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രതികൂലമെന്ന് പറഞ്ഞ സാഹചര്യം നിൻ്റെ കാൽക്കീഴിലാകും ആരും നിന്നെ ഉപദ്രവിച്ചോ അവരെ നിന്റെ കൈയാൽ സ്നാനപ്പെടുത്തും അവരിൽ പലരും നിന്റെ വിശ്വാസികളായി മാറും കർത്താവിനെ ശ്രദ്ധിച്ചാട്ടെ എല്ലാ ഭയത്തിന്റെ ആത്മാവിനെയും ഇന്ന് പകൽ ഞാൻ എല്ലാ ആശങ്കയുടെ ശക്തികളെയും യേശുവിൻ നാമത്തിൽ ശാസിക്കാൻ വലിയ വിടുതൽ ഉണ്ടാകട്ടെ ആരാധനയോടുകൂടെയാണ് ഈ വേദഭാഗം തീരുന്നത് അവരെ വളരെ അടിപ്പിച്ച ശേഷം തടവിലാക്കി തടവിലാക്കി അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു അവർ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ കനത്തേ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് ഒരു ഹേമണ്ണം ചെയ്യണോ എന്നിട്ട് ഏറ്റവും ഭീകര കള്ളന്മാരെ വിടാത്ത പോലെ എന്ത് ചെയ്തു അകത്തെ തടവിൽ കൊണ്ട് കാൽ എന്ത് ചെയ്തു ആമത്തിലിട്ട് അർദ്ധരാത്രിക്ക് പൗലൂസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു അകത്തുള്ള എന്തോ പോയില്ല കേട്ടോ സ്തോത്രം ഇവയ്ക്കൊന്നും എടുത്തു കളയാൻ കഴിയാത്ത ലോകത്തിന് എടുക്കാൻ കഴിയാത്തതൊന്ന് എൻ്റെ കർത്താവ് നിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുക ലോകത്തിനെടുത്തു കളയാൻ കഴിയാത്തതെന്തോ ലോകത്തിന് തരാൻ കഴിയാത്തതെന്തോ ദൈവത്തിൻ്റെ പയതിലെ നിന്റെ ഉള്ളിൽ കർത്താവ് നിക്ഷേപിച്ചിരിക്കുക നീ ഒരിടത്തും പരാജയപ്പെടുത്തില്ല ഒരു സാഹചര്യവും നിന്നെ തൊടത്തില്ല നിന്റെ ഉള്ളിൽ ഈ തിങ്ങി നിറയുന്ന തുള്ളിക്കളിക്കുന്ന ആ മഹാസന്തോഷം കർത്താവ് തന്നതിനെ അതിനെ കെടുത്തിക്കളയുവാൻ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ല അടുത്ത വാക്യം

ഏത് പ്രതിസന്ധിയിലും തളരാതെ കർത്താവിൻ്റെ സന്തോഷം കർത്താവിൻ്റെ സമാധാനം അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം നമ്മൾ മനഃപൂർവ്വം ഇതെടുത്താലേ വരത്തുള്ളൂ കേട്ടോ അതാ എന്ന് പറഞ്ഞ് തന്നെ അങ്ങ് സന്തോഷം വന്നോളൂ എന്ന് എഴുതിയോ ഇല്ലല്ലോ നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സുകൊണ്ട് എടുക്കണം അത് ആ സന്തോഷം വന്നിട്ട് സന്തോഷിക്കാൻ ഇരിക്കരുത് അടുത്തിരിക്കുന്ന ആളുകൾ ഞാൻ സന്തോഷം വന്നിട്ട് സന്തോഷിക്കാൻ ഇരിക്കും കാരണം നിങ്ങളുടെ അകത്ത് ഇപ്പോൾ തന്നെ അതുണ്ട് അത് നിക്ഷേപിച്ച് വെച്ചിരിക്കുകയാണ് ക്രിസ്തു അകത്ത് വന്നപ്പോൾ തന്നെ വന്നിരിക്കുക എന്നാൽ ചില ഭാരങ്ങളും ഈ ലോകത്തിന്റെ കാര്യങ്ങൾ നമ്മളെ ചിലപ്പോൾ വന്ന് മൂടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ മൂടിയതൊക്കെ എടുത്ത് ദൂരോട്ട് കളഞ്ഞിട്ട് ഉള്ളിൽ വന്ന ആത്മാവിൽ നമ്മൾ നിറഞ്ഞ് സന്തോഷിക്കണം അടുത്ത വാക്യം കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം വാതിലൊക്കെയും തുറന്നുപോയി വാതിലൊക്കെയും തുറന്നുപോയി ഇവരെ ഏത് ഭാരപ്പെടുത്തിയോ ഏത് പ്രയാസപ്പെടുത്തിയോ അതിന്റെ അടിത്തറ ഇളകി ദൈവത്തിൻ്റെ മക്കളെ നിന്നെ പ്രയാസപ്പെടുത്തുന്ന സംഗതി ഉണ്ടല്ലോ പ്രയാസപ്പെടുത്താൻ അതൊന്നും നിന്നെ ബാധിക്കത്തില്ലെന്നറിയുമ്പോഴേ അതിൻ്റെ അടിത്തറയളവും അടുത്തിരിക്കുന്ന ആളെ പ്രശ്നങ്ങൾ നിന്നെക്കുറിച്ച് പറയട്ടെ സ്തോത്രം ഞാൻ അവരെ പേടിക്കുന്നു അല്ലേ ലൂിയ വേറൊരു വേദഭാഗത്ത് പൗലൂസിനെ കുറിച്ച് പറയുമ്പോൾ പറയാ ആ മനുഷ്യൻ ഒരു ബാധയാണ് എന്താ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ പിശാജി ബാധിച്ചത് ഇപ്പം ഇവിടെ ഇതാ അപ്പോസ്തോലൻ ബാധയായിരിക്കുക പിശാജുക്കൾക്ക് ഹലോ ആളോ ഞാൻ നീ പറഞ്ഞേ ആ പിശാജിൻ്റെ ലോകത്ത് എന്തായിട്ട് തോന്നണം നീ ആരാധിക്കാൻ തുടങ്ങുമ്പോളെ അയ്യോ ഈ മനുഷ്യനൊരു ബാധയാ ഇത് ഞങ്ങൾക്കിട്ട് വിഷയമാണ് ഇവൻ വാ തുറന്നാൽ ഞങ്ങൾക്കിട്ട് അടിക്കും ഇവൻ്റെ വായിന്ന് പുറപ്പെടുന്ന വാക്കുകൾ എൻ്റെ തലക്കിട്ടടിക്കും ഒന്ന് 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 വായി തുറന്ന് സന്തോഷത്തോടെ ആത്മാവിൽ നിന്ന് സന്തോഷിച്ച് പ്രതിസന്ധികൾ ഉണ്ടെന്ന് പക്ഷേ ഇന്ന് നിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ ശക്തി അഭിഷേകത്തിൻ്റെ ശക്തി അഗ്നി സ്ഫുലിംഗങ്ങളാണ് നമ്മൾ ഈ പ്രശ്നത്തെ എൻ്റെ ബ്രദറെ ഭയങ്കര അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെന്ന് പറയുമ്പോൾ അവൻ ഇങ്ങനെ പെരുകി വരും പക്ഷെ അതിനെ അധികം മൈൻഡ് ചെയ്യാതെ ഇതൊന്നും ഒന്നുമല്ല നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ് ഇനി പറയാൻ ബുദ്ധിയിൽ അങ്ങോട്ട് തോന്നിയില്ലേലും ഒന്ന് പറഞ്ഞ് എൻ്റെ കർത്താവ് ഇതിലുമൊക്കെ എത്ര വലിവനോ ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു ഏ രണ്ടുമൂന്നവണ പറഞ്ഞേ ആ മനസ്സിലുള്ള നിങ്ങളുടെ ഏത് വിഷയമായിക്കൊള്ളട്ടെ അതിന്റെ നേരെ നോക്കി എൻ്റെ കർത്താവ് നിന്നേക്കാളിലൊക്കെ എത്ര വലിയവനാ ഒന്ന് പറഞ്ഞേ എൻ്റെ കർത്താവ് സ്ത്രോത്രം അലലൂയ്യ നിങ്ങൾക്കൊരു സാമ്പത്തിക ആവശ്യമാണെങ്കിൽ അതിനെ നോക്കിയിട്ട് പറഞ്ഞേ എൻ്റെ കർത്താവ് ഇതിലൊക്കെ എത്ര വലിയവനാ ഒന്ന് വിളിച്ചു പറഞ്ഞാട്ടെ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ആ വിഷയത്തെ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞേ എൻ്റെ യേശു ഇതിലൊക്കെ എത്ര അവൻ എനിക്ക് മതിയായവനാ ഒന്ന് വിളിച്ചു പറഞ്ഞേ ദൈവത്തിൻ്റെ മക്കളെ വാഗൊണ്ട് പറഞ്ഞേ ശബ്ദം ഉയർത്തി പറഞ്ഞ് ഹലനൂയ്യ അവൻ അങ്ങനെ കർത്താവിനെ സ്തുതിച്ചു ആരെ സ്തുതിച്ചു അടുത്തിരിക്കുന്ന പറഞ്ഞേ ചങ്ങലയെ സ്തുതിക്കരുതെന്ന് പറഞ്ഞു ചങ്ങല കിടക്കുമ്പോഴും ചങ്ങലെയാണോ ഉയർത്തിയേ എന്ന് പറഞ്ഞാൽ ഉയർത്തുക എന്നല്ല ശീലാസ കണ്ടോടാ നിന്റെ ഇതിനെക്കായി കട്ടി എൻ്റെ ഇതിനുണ്ട് ഈ ചങ്ങല കുറച്ചുകൂടെ കട്ടിയാന്നാ തോന്നി ഇത് അങ്ങനെങ്ങും പൊട്ടുന്ന സാധനം അങ്ങനെ അല്ല പറഞ്ഞ അടുത്തിരിക്കുന്ന പ്രശ്നങ്ങളെ വലിപ്പപ്പെടുത്താതെ കർത്താവിനെ വലുതാക്കിക്കേ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തിക്കേ ആലിയ ചില ദൈവദാസന്മാർ പറയേണ്ട അവർ ചങ്ങല കയ്യലാണ് അതുകൊണ്ട് എന്ത് ചെയ്താൽ ചങ്ങല അടിച്ച് അവരൊരു ശബ്ദമുണ്ടാക്കി ആരാധിച്ചത് അടുത്തിരിക്കുന്ന ആളോ ഞാൻ നിൻ്റെ പ്രശ്നങ്ങൾ പോലും ഒരു ഒരു കർത്താവിനെ ആരാധിക്കുന്ന ഒരു ഉപകരണമായി മാറട്ടെ അടിച്ച് കർത്താവിനെ അങ്ങോട്ട് സ്തുതിച്ചു ഭൂകമ്പം വന്നു അടിത്തറ ഇളകി വായിച്ചാട്ടെ അടിത്തറ ഇളകി ആ

വെളിച്ചപ്പാടുത്തി സ്ത്രീ ലുധിയ പിന്നെ കാരാഗ്രഹപ്രമാണി സംഭവങ്ങളെല്ലാം വന്നൊരു സഭയുണ്ടായി ചേർന്നൊരു ഖാലലിയ പറഞ്ഞാട്ടെ നിനക്ക് സംഭവമാക്കിയ നിന്നെ പ്രതികൂലമാക്കിയതൊക്കെ നിന്റെ വചനം കേൾക്കാൻ കൂടെ വരിക്കുന്ന കൂട്ടമായി കർത്താവ് മാറ്റി നിർത്തിയതോർത്ത് കാരമടിച്ച് കർത്താവിനെ സ്വദിക്കാം ഇതെല്ലാം അറിയാവുന്നവരാണ് ഫിലിപ്പിയയിലെ സഭ അവർക്ക് വീണ്ടും രണ്ടാമത് വീണ്ടും താൻ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ പൗലൂസ് എഴുതുകയാണ് എപ്പോഴും കർത്താവിൽ സന്തോഷിക്കും എപ്പോഴും കർത്താവിൽ സന്തോഷിക്കും നമുക്കെല്ലാവർക്കും ദിവസം എഴുന്നേക്കാം നിന്റെ പ്രശ്നങ്ങൾക്ക് തിരിച്ചറിയട്ടെ നിന്റെ ഒരു ഒരു മുടി പോലും തൊടാൻ അവയ്ക്കൊക്കത്തിൽ നിന്ന് അറിയണം 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 സ്തോത്രം സ്തോത്രം നിന്നെ പ്രശ്നം പേടിക്കാൻ തുടങ്ങും പ്രശ്നത്തെ നമ്മളല്ല പിന്നെ നമ്മളെ പ്രശ്നം ഭയപ്പെടും എല്ലാവരും പറഞ്ഞേ എൻ്റെ പ്രശ്നങ്ങളെ ഞാൻ പേടിക്കത്തില്ല അവ എന്നെ പേടിക്കുന്നത് കാരണം എന്നിലുള്ളവൻ ആ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഉള്ളിലിരിക്കുക എല്ലാവരും എല്ലാവരും ഒന്ന് കർത്താവിൽ സന്തോഷിച്ച് കർത്താവിൽ സന്തോഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആ വിഷയവും ഈ വിഷയം നോക്കിയല്ല പിന്നെ എൻ്റെ കർത്താവിൽ ഞാൻ സന്തോഷിക്കും ഒന്ന് ഓർത്ത് നോക്കി ഈ ലോകത്തിൽ ഇനി എന്നാ കഷ്ടപ്പാടുള്ളതെന്ന് പറഞ്ഞാലും നോടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം കർത്താവിൻ്റെ സന്തോഷവും ഈ ലോകത്തിന്റെ വിഷയങ്ങളുമായി തട്ടിച്ച് അത് അനുഭവിച്ച പൗലൂസും പത്രോസും പറഞ്ഞ രണ്ട് വേദഭാഗം എനിക്ക് വലിയ ഇഷ്ടം നോടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം ഒന്നുറക്കെ പറഞ്ഞാട്ടെ ദൈവത്തിൻ്റെ മക്കള് നമുക്കിപ്പോൾ അഡ്വാൻസ് കിട്ടിയായി സന്തോഷം നമ്മൾ മേടിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അടുത്തിരിക്കുന്ന ആള് പറഞ്ഞേ ഞാൻ മേടിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് യേശുവിൻ്റെ രക്തം കൊടുത്ത് മേടിച്ചിട്ടിരിക്കുന്ന ഒരു സ്വർഗ സ്ഥലമുണ്ട് അതിൻ്റെ ഒരു അഡ്വാൻസ് മാത്രമേ ഇപ്പൊ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളൂ അതുവച്ചാണ് ഞാനിപ്പോൾ ഇവിടെ സന്തോഷിക്കുന്നത് വരാനുള്ള ലോകത്തെ ഞാനിവിടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക ഇവിടെ നമ്മൾ സ്വർഗം അനുഭവിക്കുമ്പോൾ ആ സ്വർഗം എന്തൊരു അത്ഭുതമായിരിക്കും ഇവിടെ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടത്തെ ജയിച്ചു പോകാൻ നമുക്ക് അഡ്വാൻസ് തന്നിരിക്കുക ആ അഡ്വാൻസ് ഏതാണ് പറഞ്ഞാട്ടെ ഒരു വസ്തുവിൻ്റെ അഡ്വാൻസ് വരുമ്പോൾ അത്യാവശ്യ കാര്യത്തിന് ഇരുന്നോട്ടെന്ന് പറയുന്ന പോലെ അടുത്തിരിക്കുന്ന ആളെ ഞാൻ നൊടി നേരത്തേക്കുള്ള ആ ലഘുവായ കഷ്ടം ഒക്കെ മറികടന്ന് ജയിച്ചു പോകാൻ സ്വർഗത്തിൻ്റെ ഒരു അഡ്വാൻസ് തന്നിട്ടുണ്ട് അത് ഉപയോഗിച്ച് അങ്ങ് സന്തോഷിച്ചോണം എല്ലാവരും കർത്താവിനെ ഒന്ന് ഉയർത്തിക്കേ ചങ്ങലെ ഉയർത്താതെ ചങ്ങലെ മറന്നിട്ട് കർത്താവിനെ ഉയർത്തിയാട്ടെ ചങ്ങലെ മറന്നിട്ട് എൻ്റെ യേശു വലിയവൻ പറഞ്ഞു എൻ്റെ യേശു വലിയവൻ ഓരോക്കെ പറ ഇന്ന് വീണ്ടും നിങ്ങളോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ കർത്താവിൽ സന്തോഷിക്കുക പ്രശ്നങ്ങളെ നോക്കരുത് നമ്മുടെ മുമ്പിലുള്ള ആ സാമ്പത്തികമായ വിഷയത്തെ നോക്കരുത് ജപ്തിയെ നോക്കരുത് നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും മതിയായവനാണ് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഇന്ന് ഞാൻ വീണ്ടും പറയാം നിങ്ങളുടെ ശരീരത്തിൻ്റെ വിഷയത്തിലേക്ക് നിങ്ങൾ നോക്കരുത് നിങ്ങളുടെ ഭവനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കരുത് നിങ്ങളെ വിടുവിക്കുവാൻ നിങ്ങളുടെ ഭവനത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പുതിയ വഴികൾ തുറക്കുവാൻ വഴിമുട്ടി വഴി വഴിയടഞ്ഞ് അവസ്ഥയിൽ നിൽക്കുന്ന ആരോഗ്യം എന്നെ കേൾക്കുന്നുണ്ട് ഞാൻ വീണ്ടും പറയാം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതകരമായ വഴികൾ തുറക്കും പുതിയ വിസകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവ് ഒരുക്കുകയാണ് അതിനുള്ള സാമ്പത്തികമായ വഴികളെ കർത്താവ് തുറക്കുകയാണ് അടുത്ത ഇന്നിപ്പം സാമ്പത്തികമായി ആകെ തകർന്നായിരിക്കുക ആയിരിക്കുന്നത് എന്നാൽ അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ സമൃദ്ധിയുടെ അനുഭവം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തരും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം യേശുവെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ ഇന്ന് ഞങ്ങളെ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അത്ഭുത കരം അങ്ങടെ ആശ്വസിപ്പിക്കുന്ന കരം സമാധാനം കൊണ്ട് നിറയ്ക്കുന്ന അങ്ങയുടെ കരം ഓരോ മക്കളെയും തുടണമേ കർത്താവേ അങ്ങനെ ഒരു സ്പർശനം മതി കർത്താവേ ഞങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുവാൻ എൻ്റെ യേശുവേ അങ്ങയുടെ കരം നീട്ടണമേ അങ്ങയുടെ അത്ഭുത ആ സാന്നിധ്യം കൊണ്ട് ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എല്ലാവരുടെയും ശരീരത്തിൽ നിന്ന് എല്ലാ പ്രയാസങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറട്ടെ തളർന്നിരിക്കുന്ന ശരീരങ്ങൾക്ക് ജീവൻ വ്യാപരിക്കട്ടെ കണ്ണുകൾ തുറക്കട്ടെ കാതുകൾ തുറക്കട്ടെ ചെവിക്ക് ആ ആ കുരു ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ പൊട്ടി അതിൽ നിന്നുള്ള പഴുപ്പ് യേശുവിൻ്റെ നാമത്തിൽ വെളിയിൽ പോകട്ടെ ഉള്ളിലുള്ള ട്യൂമർ ഇപ്പോൾ തന്നെ ഉരുകിപ്പോകട്ടെ ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇനി നടക്കത്തില്ല എന്ന് ഡോക്ടർ വിധിയെഴുതിയ ആ വ്യക്തി ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ ശക്തിയാൽ പുനരുദ്ധാന ശക്തിയാൽ എഴുന്നേറ്റ് നടക്കട്ടെ കർത്താവെ കരം തുടരണമേ കർത്താവേ എല്ലാ വിഷയങ്ങൾക്കും അത്ഭുതകരമായി വിടുതൽ ഉണ്ടാകട്ടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കട്ടെ വിസകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഒരുങ്ങട്ടെ കർത്താവെ വഴിയും വാതിലും തുറക്കണം നാളുകളായി ജോലിയില്ലാതെ ഭവനത്തിൽ നിരാശയോടെ ഇരിക്കുന്ന ആർക്കും കേൾക്കുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് വേണ്ടി വഴികൾ തുറക്കുകയാണ് കുഞ്ഞു നിനക്ക് വേണ്ടി വഴികൾ കർത്താവ് തുറക്കുകയാണ് അന്നാമത്തെ നീ വിളിച്ചാൽ കർത്താവ് അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യും നിൻ്റെ ഭാവി നശിക്കത്തില്ല എൻ്റെ ഭാവി നശിക്കുമോ എന്ന് ഭാരപ്പെട്ടു എന്നെ ഇല്ല നിൻ്റെ ഭാവി നശിക്കത്തില്ല കർത്താവിൻ്റെ കയ്യിൽ നിൻ്റെ ഭാവി സുരക്ഷിതമാണ് കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും കർത്താവ് നിന്നെ അത്ഭുതകരമായി വിടുവിക്കും യേശുവിൻ്റെ നാമത്തിൽ എല്ലാ വിഷയങ്ങൾക്കും വിടുതലായി കർത്താവിൻ്റെ ഒരു അത്ഭുതമായിട്ട് മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് വീണ്ടും കാണാം ബ്ലസ്സിംഗ്